Hi all, welcome back to the channel. In the number discuss the question category code 253/2016 head of computer science and number BSc Velicitor time the post. Abom other related questions and mainly number computer network in a corch questions and the number check in it. Okay, Pine BTEC level exams are to compare either no can and head of section each can a tough fight and മിക്കവാറും നമ്മുടെ പോളിടെക്നിക് ലെക്ചേഴ്സും സാധാരണ ഒരു ബിടെക് ലെവലിനെക്കാട്ടിയും കുറച്ചും കൂടി പാടായിട്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നതെന്നാണ് ഇതുവരെ റെഫർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഈസ് എ ട്രെയിലർ ഓഫൺ ആഡഡ് ടു ദ എൻഡ് ഓഫ് ദ ഫ്രെയിം ഇൻ ദ ഡേറ്റ ലിങ്ക് ലെയർ? ഓപ്ഷൻ എ ഫ്ലോ കൺട്രോൾ, ഓപ്ഷൻ ബി എറർ കൺട്രോൾ, ഓപ്ഷൻ സി അഡ്രസ്സിംഗ്, ഓപ്ഷൻ ഡി ആക്സസ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മുടെ ഒരു ഫ്രെയിമിൽ മെയിൻലി ഡേറ്റ അല്ലെങ്കിൽ ലെയറിൽ വരുന്ന പാക്കറ്റ് ഡേറ്റ ഓഡിറ്റിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുക. അപ്പോൾ ഈ ഫ്രെയിമിൽ എന്തിനാണ് ട്രെയിലറിനെ ആഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കറസ്പോണ്ടിങ് ഫ്രെയിമിനെ ഒന്ന് കണ്ടിട്ട് വരാം. ദേ ഞാനിവിടെ ജസ്റ്റ് ഒരു ഫ്രെയിം കാണിച്ചിട്ടുണ്ട്, വലിയ ഫിഗറല്ല. അതേ നമ്മുടെ ഇതാണ് ഇവിടെ ആക്ച്വൽ ഫ്രെയിം പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹെഡർ ഉണ്ടാവും, ലാസ്റ്റിൽ നമ്മുടെ ട്രെയിലർ കാണും, അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഒറിജിനൽ ഡേറ്റ പോകുന്നത് അല്ലേ. ഈ ഹെഡറിനകത്ത് ഫ്രെയിം സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടാകും, ബിറ്റ് പാറ്റേൺ കാണും. അഡ്രസ്സിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോർഷനുണ്ട്. ദെൻ ടൈപ്പ് ക്വാളിറ്റി കൺട്രോൾ, ഇത്രയും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക ഹെഡറിൽ. ഇനി ട്രെയിലർ പോർഷനിൽ എന്താ വരിക? ട്രെയിലറിൽ ഉറപ്പായിട്ടും ഫ്രെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ എൻഡിങ് കാണിക്കാനായിട്ടുള്ള ഒരു ബിറ്റ് പാറ്റേൺ കാണും. അതുപോലെ തന്നെ ട്രെയിലറിൽ ഉണ്ടാകുന്നത് എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള പോർഷനാണ്. എറർ ഡിറ്റക്ഷൻ കറക്റ്റായിട്ടാണോ മെസ്സേജ് നമ്മുടെ റിസീവ് ചെയ്യുന്നത്, ഓക്കെ, എന്തെങ്കിലും ഓൾട്രേഷൻസ് വരുത്തിയിട്ടുണ്ടോ, എറേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ എറർ ഡിറ്റക്ഷനാണ് മെയിൻലി നമ്മുടെ ട്രെയിലറിൽ ഉള്ളത്. ഫ്രെയിം എൻ ടു ഉണ്ട്, അതുപോലെ തന്നെ എറർ ഡിറ്റക്ഷനുണ്ട്. അപ്പോൾ നമുക്കിനി ഓപ്ഷൻസിലോട്ട് വരാം. ദേ നോക്കി എന്താണ് ഓപ്ഷൻസ്. ഒന്നാമത്തേത് ഫ്ലോ കൺട്രോൾ. ഇല്ല, നമ്മൾ ട്രെയിലർ പോർഷനിൽ മെയിൻലി ഫ്ലോ കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നും കണ്ടിട്ടില്ല. ഫ്രെയിമിൻ്റെ സ്റ്റോപ്പ് ബിറ്റ്സും അതുപോലെ തന്നെ എറർ കൺട്രോളും ആണ് കണ്ടത് അല്ലേ. അടുത്താരാണ് ഓപ്ഷൻ ബി, എന്താണ് എറർ കൺട്രോൾ അല്ലേ. അപ്പോൾ ട്രെയിലറിൽ നമ്മൾ കണ്ടത് എറർ കൺട്രോൾ ആയിരുന്നു, അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള പോർഷനാണ് കണ്ടത്. സോ ആൻസർ എന്ന് പറയുന്നത് എറർ കൺട്രോൾ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ many bytes are used in an ethernet physical address. ഹൗ മെനി ബൈറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈഥർനെറ്റ് ഫിസിക്കൽ അഡ്രസ്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് എത്ര ബിറ്റാണ്, 48 ബിറ്റാണ് ഈഥർനെറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ മാക് അഡ്രസ്സ് എന്ന് പറയുന്നത് 48 ബിറ്റ് ആണെന്നറിയാം. അപ്പോൾ ബൈറ്റ്സിലാണ് ഓപ്ഷൻസ്, 4, 6, 4, 2, 8 എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പം നമുക്കറിയാമല്ലോ 6 × 8 അല്ലേ 48 അല്ലേ. അപ്പം 6 ബൈറ്റ് ആയിരിക്കും നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എലിമിനേഷൻ ഈൽഡ് നോൺ പ്രിയംറ്റീവ് മൾട്ടിപ്ലക്സസ് മെക്കാനിസം. ഇതിന് ചുരുക്കി EYNPM എന്ന് പറയും. ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടെക്നോളജീസ്? ലാൻ, ഹൈപ്പർ ലാൻ, ATM, ടോക്കൺ റിംഗ്. ഇത്രയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഈ EY അങ്ങനെ നോൺ എന്താണ് ഈ അങ്ങനെ നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ EYNPME എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പർ ലാനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെക്കാനിസം ആണ് ഹൈപ്പർ ലാൻ. ഹൈപ്പർ ലാൻ എന്താണ്? ഹൈപ്പർ ലാൻ എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് റേഡിയോ ലാൻ ആണ്. ഓക്കെ, അപ്പം ഹൈ പെർഫോമൻസ് റേഡിയോ ലാനിലുള്ള ടെക്നോളജിയാണ് എലിമിനേഷൻ ഈൽഡ് നോൺ പ്രിയംറ്റീവ് മൾട്ടിപ്ലക്സസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഇവിടെ ലാൻ, ATM, ടോക്കൺ റിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഇതൊന്നും എല്ലാ ഓപ്ഷൻസ് ആയിട്ട് വരാം. ഹൈപ്പർ ലാൻ ആണ് EYNPME ഉള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് മോഡുലേഷൻ മെക്കാനിസം ഈസ് യൂസ്ഡ് ഇൻ ബ്ലൂടൂത്ത് ടെക്നോളജി ടു പെർഫോം ബിറ്റ്സ് ടു എ സിഗ്നൽ? അപ്പോൾ സാധാരണ നമ്മൾ മോഡുലേഷൻസ് ബ്ലൂടൂത്തിൽ അങ്ങനെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാറില്ല. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏത് മോഡുലേഷൻ ആണെന്നാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ASK, PSK, QPSK, GFPSK
പി ജി എഫ് എസ് കെ. എ എസ് കെ എന്ന് പറഞ്ഞാൽ ആംബ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, പി എസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഫേസ് ഷിഫ്റ്റ് കീയിങ്, അങ്ങനെ അങ്ങനെ പോകുന്നതാണ് സംഭവം. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്തിൽ യൂസ് ചെയ്യുന്ന മോഡുലേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ജി എഫ് എസ് കെ ആണ്. ജി എഫ് എസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോസിയൻ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്ങിനെയാണ് നമ്മൾ ജി എഫ് എസ് കെ എന്ന് പറയുന്നത് കേട്ടോ. ഗോസിയൻ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്. ഓക്കെ, ഈ മെയിൻലി ഈ ജി എഫ് എസ് കെ യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം നമ്മുടെ ബാറ്ററി ലൈഫിന് ഏറ്റവും സേവ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ല മോഡുലേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ഗോസിയൻ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആണ്. അതുകൊണ്ടാണ് ബ്ലൂടൂത്തിൽ ജി എഫ് എസ് കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ജി എഫ് എസ് കെയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റേഡിയോ പവർ ആംപ്ലിഫയേഴ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ജി എഫ് എസ് കെ യൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാര്യം. ബ്ലൂടൂത്തിൽ ഗോസിയർ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡിവൈസസ് ഓപ്പറേറ്റ്സ് ഓൺലി യൂസ്ഡ് ഇൻ ദ ഫിസിക്കൽ ലെയർ. ഓപ്ഷൻ എ ടു ലെയർ സ്വിച്ച്, ഓപ്ഷൻ ബി റൂട്ടർ, ഓപ്ഷൻ സി റിപ്പീറ്റർ, ഓപ്ഷൻ ഡി ബ്രിഡ്ജ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിലെ വരുന്നതാണ്. ഏതൊക്കെ ലെയേഴ്സിൽ ഏതൊക്കെ ഡിവൈസസ് ആണെന്നും പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഒരു പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും അല്ലേ. ഫിസിക്കൽ ലെയറിൽ നമുക്കറിയാം ഫിസിക്കൽ ലെയറിൽ വരുന്നത് നമ്മുടെ റിപ്പീറ്റർ ആണെന്നറിയാം, റിപ്പീറ്റർ. ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ലിങ്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ്. നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്നതാണ് റൂട്ടർ. ടു ലെയർ സ്വിച്ചസും ത്രീ ലെയർ സ്വിച്ചസും ഉണ്ട്. ടു ലെയർ സ്വിച്ചസ് മെയിൻലി ഡേറ്റ ലിങ്ക് ലെയറിലും ത്രീ ലെയർ സ്വിച്ചസ് വരുന്നത് നെറ്റ്വർക്ക് ലെയറിലുമാണ്. അപ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എസ് ഇ എ എൽ, നമ്മുടെ സിമ്പിൾ ആൻഡ് എഫിഷ്യൻ്റ് അഡാപ്റ്റേഷൻ ലെയർ, ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് എ എ എൽ സബ് ലെയർ ഓഫ് എ ടി എം ടെക്നോളജി? എ എൽ വൺ, എ എൽ ടു, എ എൽ ത്രീ ഓർ ഫോർ, എ എൽ ഫൈവ്. ഇതാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ സീലെന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആൻഡ് സിമ്പിൾ ആൻഡ് എഫിഷ്യൻ്റ് അഡാപ്റ്റേഷൻ ലെയർ ഏത് എ എൽ ലെയറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് എ എ ഫൈവ് ആണ്. ഓക്കെ, എ എൽ ഫൈവ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ എ ടി എം അഡാപ്റ്റേഷൻ ലെയറിനെയാണ് നമ്മൾ എ എൽ എന്ന് പറയാം. അപ്പോൾ ഈ എ ടി എം അഡാപ്റ്റേഷൻ ലെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ എ ടി എം സെല്ലിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ച് കാണാറുണ്ട്. സൈസ് 53 bytes ആണ് നമ്മുടെ എ ടി എം സെല്ലിൻ്റെ സൈസ് എന്ന് പറയുന്നത്, 53 bytes. ആ 53 bytes 5 bytes ഹെഡറും 48 bytes പേലോഡുമാണ് വരുന്നത്. അപ്പം ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, സാധാരണ രീതിയിൽ നമ്മൾ ഓരോന്നിൻ്റെയും സൈസ് നമ്മൾ ഇപ്പം നേരത്തെ നമ്മൾ ഇതർനെറ്റിൻ്റെ ഇതർനെറ്റ് അഡ്രസ്സ് എത്ര ബിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ എ ടി എം സെല്ലിൻ്റെ സൈസും ഇങ്ങനെ ചോദിക്കാറുണ്ട്, 53 bytes ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സിമ്പിൾ ആൻഡ് എഫിഷ്യൻ്റ് അഡാപ്റ്റേഷൻ ലെയർ എ എ എൽ 5 ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ എ എൽ 5 ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഐ പി ഡേറ്റാഗ്രാംസ് ഈ എ ടി എം നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്ത് പോകുന്നത് എ എൽ 5 കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് പോർട്ട് നമ്പർ ഓഫ് ടെൽനെറ്റ് സെർവർ? ഓപ്ഷൻ എ 21, ഓപ്ഷൻ ബി 23, ഓപ്ഷൻ സി 25 ആൻഡ് ഓപ്ഷൻ ഡി 20. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വെൽ നോൺ ആയിട്ടുള്ള കുറച്ച് പ്രോട്ടോകോൾസും അതിൻ്റെ പോർട്ട് നമ്പേഴ്സും പഠിച്ചിട്ട് വരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, അപ്പം സാധാരണ രീതിയിൽ എല്ലാവർക്കും കോമൺലി അറിഞ്ഞിരിക്കാവുന്ന കുറച്ച് പോർട്ട് നമ്പേഴ്സ് കാണും. എച്ച് ടി ടി പിയുടെ പോർട്ട് നമ്പർ 80 ആണ് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർമ്മിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എഫ് ടി പിയുടെ പോർട്ട് നമ്പർ 20 ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓർമ്മിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ എഫ് ടി പിയുടെ പോർട്ട് നമ്പേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ 20 or 21 യൂസ് ചെയ്യാം. 20 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള പോർട്ടും, 21 ആണെങ്കിൽ അത് കമാൻഡ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട. അപ്പോൾ എഫ് ടി പിക്ക് വേണ്ടിയിട്ട് പോർട്ട് നമ്പർ 20, 21 യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ എത്രത്തോളം അങ്ങനെ ചോദിച്ച് കാണാറില്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരുന്നോളൂ സെക്യൂർ ഷെൽ എന്ന് പറയുന്നത് നമ്മുടെ SSH എൻ്റെ പോർട്ട് നമ്പർ 22 ആണ്, ടെൽനെറ്റിൻ്റെ പോർട്ട് നമ്പർ 23 ആണ്. ഓക്കെ, പിന്നെ സിമ്പിൾ മെയിൽ
ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എസ് എം ടി പി നമ്മൾ പറയുമല്ലോ, ആ എസ് എം ടി പി ഇത് 25 ആണ്. അപ്പോൾ മെയിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർമ്മിച്ചിരുന്നാൽ മതി, സിമ്പിൾ മെയിലിൻ്റെ 25 ആണ്. ഓക്കെ, ഡി എൻ എസിൻ്റെ 53 ആണ്. ഡൊമൈൻ നെയിം സെർവർ നമ്മൾ പറയാറില്ലേ, അപ്പോൾ ഡി എൻ എസ് 53 ആണ്. ദെൻ ഡി എച്ച് സി പിക്ക് വേണ്ടിയിട്ട് 67 68 യൂസ് ചെയ്യും. ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോകോൾ എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ ഡി എച്ച് സി പിക്ക് 67 68 യൂസ് ചെയ്യും. എച്ച് ടി ടി പി പോർട്ട് 80 ആണെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ പോപ്പ് ത്രീ അടുത്തതാണ്. പോപ്പ് ത്രീ, പോപ്പ് ത്രീയുടെ പോർട്ട് നമ്പർ 110 ആണ്. ഓക്കെ, പോപ്പ് ത്രീ 110 ആണ്. പിന്നെ എൻ എൻ ടി പി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് ന്യൂസ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പം ന്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രോട്ടോകോൾ വരുന്നത് 119 ആണ്. ഓക്കെ, 119 ആണ് ന്യൂസ്, നെറ്റ്വർക്ക് ന്യൂസ്. ഓക്കെ, പിന്നെ ടൈം, നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ ആണ്. എൻ ടി പി ആണെങ്കിൽ 123. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നതായി ടൈം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകണമെന്ന് ആലോചിച്ചിരുന്നാൽ മതി. ഇപ്പോൾ 123 ആണ് നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പിന്നെ ഐ മാപ്പ്, ഐ മാപ്പിൻ്റെത് 143 ആണ്. ഓക്കെ, ഐ മാപ്പ് 143 ആണ്. ദെൻ എസ് എൻ എം പി 161 ആണ്. പിന്നെ നമ്മുടെ എച്ച് ടി ടി പി എസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണാറുണ്ടല്ലോ, സെക്യൂർ എച്ച് ടി ടി പി എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, ആ സെക്യൂർ എച്ച് ടി ടി പി ഇത് 443 ആണ്. അപ്പോൾ മെയിൻലി ഇത്രയും പോർട്ട് നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും, കാര്യം ഓപ്ഷൻസിൽ അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിലോട്ട് വരാം. അപ്പോൾ ടെൽനെറ്റിൻ്റെ നമ്മളിപ്പോൾ പഠിച്ചു, ടെൽനെറ്റിൻ്റെ പോർട്ട് നമ്പർ എത്രയാണെന്ന് നമ്മൾ പഠിച്ചു, 23 ആണെന്ന് പഠിച്ചു. ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. ഇവിടെ 21 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, 20 21 ആർക്ക് വരുന്നതാണെന്ന് പഠിച്ചു, എഫ് ടി പിക്ക് വരുന്നതാണെന്ന് പഠിച്ചു അല്ലേ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിന് വരുന്നതാണ് 20 21. പിന്നെ 23 ടെൽനെറ്റ് ആണെന്ന് നമുക്കറിയാം. പിന്നെ ഉള്ളത് 25 ആണ്. 25 ആരുടെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലേ, എസ് എം ടി പിയുടേതാണ് 25 എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടി മാറിപ്പോണ്ട, ടെൽനെറ്റ് 23. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിച്ച് ലെയർ എ പ്രോക്സി ഫയർ വാൾ ഫിൽറ്റർ ഡേറ്റ. ഓപ്ഷൻ എ നെറ്റ്വർക്ക് ലെയർ, ഓപ്ഷൻ ബി ട്രാൻസ്പോർട്ട് ലെയർ, ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ ലെയർ, ഓപ്ഷൻ ഡി ഡേറ്റ ലിങ്ക് ലെയർ. നമുക്കറിയാം നമ്മുടെ ഫയർ വാൾ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. സോ ഏത് ലെയറിലായിരിക്കും നമ്മുടെ ഫയർ വാൾ ഫിൽറ്റർ ചെയ്യുക, ആപ്ലിക്കേഷൻ ലെയർ. ഏറ്റവും മുകളിലത്തെ ലെയർ എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ലെയറാണ്. അപ്പോൾ ഫയർ വാൾ അവിടെ ആയിരിക്കും ഫിൽറ്ററിങ് നടത്തുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് കുറച്ച് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ യൂസ്ഡ് ഇൻ ഡിജിറ്റൽ സിഗ്നേച്ചർ. ഓപ്ഷൻ എ പ്രൈവറ്റ് കീ ഓഫ് റിസീവർ ആൻഡ് പബ്ലിക് കീ ഓഫ് സെൻഡർ. ഓപ്ഷൻ ബി പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീ ഓഫ് റിസീവർ. ഓപ്ഷൻ സി പ്രൈവറ്റ് കീ ഓഫ് സെൻഡർ ആൻഡ് പബ്ലിക് കീ ഓഫ് റിസീവർ. ഓപ്ഷൻ ഡി പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീ ഓഫ് സെൻഡർ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ആ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മൾ പഠിച്ചതനുസരിച്ചിട്ടാണെങ്കിൽ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി ഒരു അസിമെട്രിക് അൽഗോരിതം ആണ്. അവിടെ രണ്ട് കീസ് ഉണ്ട്, പ്രൈവറ്റ് കീ ഉണ്ട്, പബ്ലിക് കീ ഉണ്ട്. സെൻറ്ററിൻ്റെയോ റിസീവറിൻ്റെയോ പ്രൈവറ്റ് കീസും പബ്ലിക് കീസും യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ മെസ്സേജ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കിയിട്ട് നമ്മളിതിനു മുന്നേ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സെൻഡ് ചെയ്യുന്ന ആളാണല്ലോ ഡിജിറ്റൽ സിഗ്നേച്ചറും കൂടെ അറ്റാച്ച് ചെയ്ത് മെസ്സേജിൻ്റെ കൂടെ പാസ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറും നമ്മുടെ അസിമെട്രിക് അല്ലെങ്കിൽ പബ്ലിക്കി വരുന്ന മെത്തേഡാണ്. അപ്പോൾ എന്തായാലും ഇവിടെ രണ്ട് കീസ് കാണും, പ്രൈവറ്റ് കീയും കൊണ്ട് പബ്ലിക് കീയും ഉണ്ട്. ഡിജിറ്റൽ സിഗ്നേച്ചർ വിടുന്നത് നമ്മുടെ സെൻഡറാണെന്ന് നമുക്കറിയാം. സോ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നത് എന്താണ്? പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീ ഓഫ് സെൻഡർ, അതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത് ആരാണ്? പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീ ഓഫ് സെൻഡർ. സെൻഡറ് ഡിജിറ്റൽ സിഗ്നേച്ചറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് മെസ്സേജിനെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് ഇവിടെ ഈ കറക്റ്റ് ആൻസർ ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്തിട്ട് വരാം. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ മെയിൻലി നമ്മുടെ ഓതൻറ്റിസിറ്റിയും അതുപോലെ തന്നെ
ഇൻറ്റഗ്രേറ്റ് ചെയ്യും, ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തത് പറയാനായിട്ടുള്ള കാര്യം, പല ക്വസ്റ്റ്യൻസിലും ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇൻറ്റഗ്രിറ്റിയും പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ എന്താണ് ഓതൻറ്റിസിറ്റിയും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഓതൻറ്റിസിറ്റി ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ അയക്കുന്നത് നല്ല നല്ലൊരു രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. കുറച്ച് സ്റ്റെപ്സാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒറിജിനൽ മെസ്സേജ് എന്താണ്, ആ ഒറിജിനൽ മെസ്സേജിനെ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് അവരതിൻ്റെ മെസ്സേജ് ഡൈജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. MD എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ല. അപ്പം മെസ്സേജ് ഡൈജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഈ മെസ്സേജ് ഡൈജസ്റ്റിനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറയാം, ഈ മെസ്സേജ് ഡൈജസ്റ്റിനെ സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുമ്പം കിട്ടുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഈ ഡിജിറ്റൽ സിഗ്നേച്ചറും ഒറിജിനൽ മെസ്സേജും കൂടെ ആയിരിക്കും നമ്മുടെ സെൻറ്റർ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിസീവറിൽ എന്ത് ചെയ്യും, റിസീവറിൽ ഈ ഒറിജിനൽ മെസ്സേജും കിട്ടും, ഡിജിറ്റൽ സിഗ്നേച്ചറും കിട്ടും. അപ്പോൾ സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടല്ലേ ഇവിടെ എൻക്രിപ്റ്റ് ചെയ്തത്. അപ്പോൾ റിസീവർ എന്ത് ചെയ്യും, നമ്മുടെ സെൻറ്ററിൻ്റെ പബ്ലിക് കീ അയാൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ പബ്ലിക് കീ വെച്ചിട്ട് ഇതിനെ അങ്ങ് ഡീക്രിപ്റ്റ് ചെയ്യും. ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടിയേ. ഓക്കെ, ഇനി ഒറിജിനൽ മെസ്സേജും ഈ നമ്മുടെ റിസീവറുടെ കയ്യിലുണ്ട്. ആ ഒറിജിനൽ മെസ്സേജ് വെച്ചിട്ട് എഗെയിൻ അയാൾ ഒരു മെസ്സേജ് ഡൈജസ്റ്റ് പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യും. ആക്ച്വൽ മെസ്സേജ് അയാൾക്ക് റിസീവ് ചെയ്ത മെസ്സേജ് ഏതാണോ അതിൻ്റെയും ഒരു മെസ്സേജ് ഡൈജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന സംഭവം ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ റിസീവർ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഡീക്രിപ്റ്റ് ചെയ്തത് സെൻറ്ററിൻ്റെ പബ്ലിക് കീ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് മെസ്സേജ് വിട്ടത്. അപ്പോൾ സെൻറ്ററിന് മാത്രമേ സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ അറിയാവുള്ളൂ, അതുകൊണ്ടാണ് അവിടെ ഓതൻറ്റിക്കേഷൻ വന്നത്. ഓക്കെ, അപ്പോൾ ഓതൻറ്റിസിറ്റി ഡിജിറ്റൽ സിഗ്നേച്ചറിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് കീ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്തു, ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടി. ആക്ച്വൽ മെസ്സേജിലും നമ്മുടെ റിസീവർ മെസ്സേജ് ഡൈജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് മെസ്സേജ് ഡൈജസ്റ്ററും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമുക്ക് കിട്ടിയത് ഒറിജിനൽ മെസ്സേജാണെന്ന് പറയാം. അപ്പോൾ എന്നുവെച്ചാൽ ഒറിജിനൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെസ്സേജിൻ്റെ ഓൾട്രേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. ഓൾട്രേഷൻ ഒന്നും വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫീച്ചർ ഏതാണ്, ഇൻറ്റഗ്രിറ്റി ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രിറ്റിയും ഓതൻറ്റിസിറ്റിയും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓപ്ഷൻസിലോട്ട് പോകുമ്പോഴും നമുക്ക് മനസ്സിലാവുമല്ലോ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ആരുടെയാണ്, സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ വർക്ക് ചെയ്യുന്നത്. സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, A5 അൽഗോറിതം ഈസ് യൂസ്ഡ് ഇൻ GSM 4. ഓപ്ഷൻ എ എൻക്രിപ്ഷൻ, ഓപ്ഷൻ ബി ജനറേഷൻ ഓഫ് സൈഫർ കീ, ഓപ്ഷൻ സി ഓതൻറ്റിക്കേഷൻ, ഓപ്ഷൻ ഡി ഇൻറ്റഗ്രിറ്റി. അപ്പോൾ GSM-ൽ A5 അൽഗോറിതം എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എൻക്രിപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അൽഗോറിതമാണ് A5 അൽഗോറിതം. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഈ GSM-ൽ 3 സെക്യൂരിറ്റി അൽഗോറിതംസ് വേറെയും ഉണ്ട്. A3, A5, A8 എന്നും പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി അൽഗോറിതംസ് വേറെയും ഉണ്ട് കേട്ടോ. A3, A5, A8. A5 ഇപ്പം നമ്മൾ കണ്ടല്ലോ എൻക്രിപ്ഷന് വേണ്ടിയിട്ടാണ് A5 ഉള്ളത്. ഈ A3 A8 കൂടെ കമ്പൈൻ ചെയ്തിട്ട് A3 A8 എന്നും പറഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. A3 A8 മെയിൻലി നമ്മുടെ ഈ സിം മൊഡ്യൂൾസിലും അതുപോലെ തന്നെ ഈ എന്താണ് GSM നെറ്റ്വർക്ക് ഓതൻറ്റിക്കേഷൻ സെൻറ്റേഴ്സിലൊക്കെയാണ് A3 A8 ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്മുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർമ്മിച്ചിരുന്നാൽ മതി, A3 A8 സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂളിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. A5 എൻക്രിപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, A5 എൻക്രിപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കടക്കുകയാണ്. GSM നെറ്റ്വർക്കിലെ ഒരു ക്വസ്റ്റ്യനാണ്. GSM നെറ്റ്വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു ദ ഫോളോയിങ് 3 മേജർ സിസ്റ്റം. ഓപ്ഷൻ SS സെൽ MSC, ഓപ്ഷൻ ബി SS BSS OSS, ഓപ്ഷൻ സി BSS BSC MSC, ഓപ്ഷൻ ഡി സെൽ BSC OSS. അപ്പോൾ നമുക്ക് ഈ GSM നെറ്റ്വർക്കിൻ്റെ മേജർ സബ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മുടെ ഈ GSM നെറ്റ്വർക്കിനെ 3 മേജർ സിസ്റ്റംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തേത് SS എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ് സിസ്റ്റം.
ഓക്കെ. രണ്ടാമത്തേത് BSS എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് സ്റ്റേഷൻ സിസ്റ്റം. ദെൻ മൂന്നാമത്തേത് OSS. OSS എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ മൂന്ന് മേജർ സിസ്റ്റംസ് ആയിട്ടാണ് GSM-നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്വിച്ചിംഗ് സിസ്റ്റം, ബേസ് സ്റ്റേഷൻ സിസ്റ്റം, ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഈ സ്വിച്ചിംഗ് സിസ്റ്റത്തിൽ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മെയിൻലി നമ്മുടെ കോൾ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ സബ്സ്ക്രൈബർ റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഒക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മുടെ കുറേ രജിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, അതുപോലെ തന്നെ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, പിന്നെ മൊബൈൽ സർവീസ് സ്വിച്ചിംഗ് സെൻറ്റർ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ, പിന്നെ ഓതൻറ്റിക്കേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റേഴ്സ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? സ്വിച്ചിംഗ് സിസ്റ്റത്തിലാണ്, SSL-ലാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ബേസ് സ്റ്റേഷൻ സിസ്റ്റത്തിലാണ് മെയിൻലി റേഡിയോ റിലേറ്റഡ് ഫങ്ഷൻസ് എല്ലാം ചെയ്യാം. ഓക്കെ, ഈ ബേസ് സ്റ്റേഷൻ സിസ്റ്റത്തിനെ തന്നെ അതിനകത്ത് തന്നെ മെയിൻലി രണ്ട് യൂണിറ്റ്സ് ഉണ്ട്. ഒന്ന് ബേസ് സ്റ്റേഷൻ കൺട്രോളറും പിന്നെ ബേസ് ട്രാൻസീവർ സ്റ്റേഷനും, BSS-ഉം BTS-ഉം. ഓക്കെ, അപ്പോൾ അത്ര കാര്യം BSS-ൽ ഓർമ്മിച്ചിരുന്നാൽ മതി. ദെൻ ലാസ്റ്റിലത്തെ നമ്മുടെ ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റത്തിൽ, നമ്മുടെ BSS-ലും സ്വിച്ചിംഗ് സിസ്റ്റത്തിലുള്ള എല്ലാ എക്യുപ്മെൻസിൻ്റെയും കണക്ഷൻ വരുന്നത് OSS-ലായിരിക്കും, ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ മൂന്ന് സബ് സിസ്റ്റം ആണ് കണ്ടത്. ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം കണ്ടു, ബേസ് സ്റ്റേഷൻ സിസ്റ്റം കണ്ടു, അതുപോലെ തന്നെ സ്വിച്ചിംഗ് സിസ്റ്റവും കണ്ടു. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് GSM നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നല്ല ഈസി ആയിരിക്കും. GSM നെറ്റ്വർക്കിനെ എത്ര മേജർ സിസ്റ്റം ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഓപ്ഷൻ നോക്കിയ SS Cell MSC. സെല്ല് നമ്മൾ കണ്ടായിരുന്നോ? ഇല്ല. അതുപോലെ MSC കണ്ടോ? ഇല്ല. ദെൻ ഓപ്ഷൻ ബി നോക്കിയ SS BSS OSS, അല്ലേ? സ്വിച്ചിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ബേസ് സ്റ്റേഷൻ സിസ്റ്റം, പിന്നെ ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. ബാക്കിയുള്ളതിൽ ഓപ്ഷൻ സിയിൽ BSS വരുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ കൺട്രോളറാണ്. BSS-നകത്ത് തന്നെ രണ്ട് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, BSC-ഉം BTS-ഉം. അപ്പം ഓപ്ഷൻ സി അല്ല. അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയിൽ അഗെയിൻ സെല്ല് വരുന്നുണ്ട്. അപ്പോൾ സെല്ലൊന്നും GSM നെറ്റ്വർക്കിൻ്റെ സിസ്റ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, SS BSS OSS, ഈ ഒരു മൂന്നെണ്ണമാണ് മേജർ സിസ്റ്റംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് 253/2016 എന്നുള്ള കാറ്റഗറി കോഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഹെഡ് ഓഫ് സെഷൻ കമ്പ്യൂട്ടർ സയൻസ്, പോളിടെക്നിക് കോളേജസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.